പരിശുദ്ധ ദൈവമാതാവിലുള്ള ആഴമായ ആശ്രയം ജീവിതത്തിൽ മുതൽക്കൂട്ടായ ഒരു കുടുംബമാണിത്. പരിശുദ്ധ അമ്മ കൈപിടിച്ചു നടത്തുന്ന അനവധി അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതൽ മരിയ ഭക്തിയിൽ വളർന്നു വന്ന് ഇന്ന് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ വസിക്കുന്ന ഒരു ഭവനമായി മാറ്റിയ ടീന ജുബി എന്ന ഈ കുടുംബനാഥയുടെ മരിയൻ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. ആഗ്രഹങ്ങളെ സഫലമാക്കുവാൻ പരിശുദ്ധ അമ്മ സഹായിയായി കടന്നു വന്ന ഒരനുഭവം ഈ ജീവിതത്തിലുണ്ട്. അമ്മ വഴി തുറന്നു തന്ന ഒരു സംരംഭത്തെ അമ്മ തന്നെ വഴി നടത്തുന്ന അനുഭവമാണ് തങ്ങളുടെ ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പറയുവാനുള്ളത്. പഠിക്കുമ്പം മുതൽ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നുള്ളത്. ആ ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിനുള്ള കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതും. പക്ഷേ വിവാഹത്തിന് ശേഷം ഞാൻ വളരെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊന്നും അത്ര സക്സസ് ആയിട്ട് വന്നില്ല. എൻ്റെ സാഹചര്യങ്ങൾ എന്നെ ഒട്ടും അതിന് അനുവദിച്ചിരുന്നില്ല. എന്നാലും വീണ്ടും ഞാനൊരു ശ്രമം കൂടി നടത്തി. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ ഒരിക്കലും ഒരു സപ്പോർട്ടീവ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അസാധ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ലിസ്റ്റിലേക്ക് എൻ്റെ ഈ ആഗ്രഹത്തെ ഞാൻ മാറ്റി. ഒത്തിരി വേദനയോടും വിഷമത്തോടും കൂടിയാണ് അത് നടക്കില്ല എന്നുള്ള സത്യം ഞാൻ ഉൾക്കൊള്ളാൻ ശ്രമിച്ചത്. എന്നാലും എനിക്ക് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ജീവിതത്തിൽ എന്നെങ്കിലും എനിക്കൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു അവസരം എനിക്ക് നൽകണം. കാരണം നമുക്ക് കഴിവുകൾ ദൈവം തന്നിരിക്കുന്നത് അത് താലന്തുകളായിട്ടല്ലേ ഈശോ തന്നിരിക്കുന്നത്. ആ താലന്തുകളെ കുഴിച്ചിടാനല്ലല്ലോ, വളർത്തുവാനല്ലേ ഈശോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്നെങ്കിലും എനിക്കൊരു ബിസിനസ് ചെയ്യാനുള്ള അവസരം തരണം. അതെത്ര വർഷങ്ങൾ കഴിഞ്ഞാലും വേണ്ടില്ല, ഞാനത് കാത്തിരുന്നോളാം. അമ്മ ഈശോ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം അമ്മയോട് ഉറപ്പ് പറഞ്ഞു, ഇനി ഞാനായിട്ട് ഒരു കാര്യവും ചെയ്ത് മുമ്പോട്ട് വരില്ല. അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് സാഹചര്യങ്ങൾ നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു എന്നെനിക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ ഞാൻ ഇതിൻ്റെ സംരംഭത്തിന് മുന്നിലേക്ക് വരുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാലും മനസ്സിന് നല്ല പ്രയാസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചുകൊണ്ടേയിരുന്നു. കുട്ടികളുടെ ബാപ്തിസത്തിൻ്റെ സെറ്റും ബ്രൈഡ്സ് മെയ്ഡ്സും കുട്ടികളുടെ ഡ്രസ്സുകളും അങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം എനിക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ തന്നിരുന്നു. അപ്പോൾ എന്നെ വിഷമിക്കാതെ അമ്മ വർഷങ്ങളോളം കൊണ്ട് നടത്തി. എന്നാലും വലിയ തീരുമാനമൊന്നുമില്ല. ഏകദേശം 10 വർഷത്തോളം ഞാൻ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് 5-ാമത്തെ കുഞ്ഞുണ്ടായി. പ്രസവിച്ച് ഞാൻ കിടക്കുന്ന സമയത്ത് ആ സമയത്ത് എൻ്റെ സാഹചര്യങ്ങളൊക്കെ കുറേ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഇനി എന്തെങ്കിലും ചെയ്താലോ. അപ്പോൾ ഞാൻ അന്നേരം ഓർത്തു, പരിശുദ്ധ അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം തരാതെ ഞാൻ ഒന്നും ചെയ്യില്ല. സാഹചര്യങ്ങൾ എനിക്ക് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ പ്രസവിച്ച് കിടക്കുമ്പോൾ 2 മാസം ഉള്ളപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ഇനി ഞാൻ എന്ത് ചെയ്യും, എന്ത് തുടങ്ങും, അങ്ങനെയുള്ള ചിന്തകൾ കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, സാഹചര്യങ്ങൾ അനുകൂലമായി തുടങ്ങി, എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നൽ വന്നു, കുഞ്ഞുങ്ങളായിട്ടല്ലേ കൂടുതൽ അടുപ്പം, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും തുടങ്ങുക എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ കിഡ്സിന് കുട്ടികൾക്ക് ഒരു പുതിയ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ആലോചിച്ചു. പക്ഷേ പെട്ടെന്ന് ഒരു വലിയ പ്രസ്ഥാനത്തിലേക്കൊന്നും പോകാനുള്ള ഒരാഗ്രഹമോ ആലോചനയോ ഒന്നുമില്ല. ചെറിയ തോതിൽ ഞാൻ എങ്ങനെ തുടങ്ങും എന്നുള്ളതായി. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പം എൻ്റെ അമ്മ എൻ്റെ മനസ്സിലൊരു തോന്നൽ തന്നത്, ബാപ്തിസത്തിൻ്റെ സെറ്റ് മാമോദീസയുടെ സെറ്റുകളല്ലേ കൂടുതൽ ചെയ്യാറുള്ളത്, അതുകൊണ്ട് മാമോദീസയുടെ സെറ്റിൽ തുടങ്ങി നോക്കുക എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു. ആ ചിന്ത എൻ്റെ മനസ്സിലിരിക്കുമ്പോഴും ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, എനിക്കതിനുള്ള സാഹചര്യവും എനിക്കതിനുള്ള അടയാളം അമ്മ തരാതെ ഞാൻ ചെയ്യില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഓഫീസിലൊരു ഒരു ബ്രദർ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ആ ബ്രദർ വന്ന് പ്രാർത്ഥിക്കാനിരിക്കുകയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആൾ എന്നോട് ചോദിച്ചു, മാലാഖമാരെ ഉടുപ്പിഴിയിക്കുന്നത് കാണുന്നുണ്ടല്ലോ, മനസ്സിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു.
ഒരുപാട് വെള്ള വസ്ത്രങ്ങൾ കാണുന്നു, കുഞ്ഞു മാലാഖമാരെ കാണുന്നു, എന്താണ് ഉള്ളിൽ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ മാമോദീസയുടെ ഡ്രസ്സുകളുടെ ഒരു സെറ്റ് തുടങ്ങണം എന്നാഗ്രഹമുണ്ട്, അത് അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ട്. അടുത്ത നിമിഷം ചോദിച്ചു, പരിശുദ്ധ അമ്മ ഓടി നടന്ന് പൂക്കൾ അലങ്കരിക്കുന്നതായിട്ട് കാണുന്നു, എന്താണത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അലങ്കരിച്ച ബാസ്ക്കറ്റിൽ കൊട്ടകളിൽ മാമോദീസ ഉടുപ്പുകൾ നൽകണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. അപ്പോൾ ആ ബ്രദർ പറഞ്ഞു, ഇത്രയും തെളിച്ച് അമ്മ തന്നിട്ട് പിന്നെ എന്തിനീ താമസിക്കണം, തുടങ്ങിക്കൂടെ. അതെനിക്ക് വലിയ ഒരു അടയാളമായിരുന്നു അമ്മ തന്നത്, എനിക്ക് സമയം അനുവദിച്ചു എന്നുള്ളതിൻ്റെ. എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ മാമോദീസയുടെ ഡ്രസ്സിൻ്റെ കിഡ്സിൻ്റെ ബ്രാൻഡിൽ ആദ്യത്തെ പ്രോഡക്റ്റായിട്ട് മാമോദീസയുടെ സെറ്റുകൾ തുടങ്ങാമെന്ന് വിചാരിച്ച് മുൻപോട്ട് നടക്കാൻ തുടങ്ങി. ആ സമയത്ത് പിന്നീട് എനിക്ക് വന്ന് ചേർന്നവരെല്ലാം അതിശയപൂർവ്വം, എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാർ, പുതിയ പുതിയ ആൾക്കാർ എല്ലാവരും വളരെ സന്നദ്ധമായിട്ട് എനിക്ക് വേണ്ടി ജോലി ചെയ്യാനും പുതിയ സ്ഥലങ്ങളിൽ വരുന്നു. പുതിയ അങ്ങനെ വലിയ, ഞാൻ ഒരുപാട് ജോലി ചെയ്യാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയി തുടങ്ങി. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഇവരുടെ സ്ഥാനത്തിൻ്റെ CEO ആയിട്ട് ഈശോയും എൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഹെഡായിട്ട് പരിശുദ്ധ അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പ്രസ്ഥാനം കൊണ്ട് മുമ്പോട്ട് ഇറങ്ങുന്നുള്ളൂ. ആ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്തായാലും, ഞാൻ അധികം ജോലിയില്ല, അമ്മ ഈശോയും ജോലി ചെയ്ത് തരണം, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ പ്രസ്ഥാനം തുടങ്ങുന്നുള്ള ആലോചനയായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു രണ്ട് സുഹൃത്തുക്കളുണ്ട്, ദുബായിലുള്ള അനുവും ബിചേട്ടനും. അവർ മജ്ജുഗോറിയിലേക്ക് പോകുന്ന കാര്യം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. മജ്ജുഗോറിയിലേക്ക് അമ്മ വിളിക്കാതെ ആർക്കും പോകാൻ സാധിക്കില്ല എന്നുള്ളതൊരു വലിയ സത്യമാണ്. അപ്പം നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ അവരോട് അമ്മ ആവശ്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ എന്നെ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടും കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും പോകാൻ സാധിക്കില്ല എന്നോർത്ത് ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം പോയില്ല, അവർ പോയി. വീണ്ടും രണ്ടാം വർഷവും പോകാനായിട്ട്, മൂന്നാം വർഷം അവർ പോകാൻ ഒരുങ്ങുമ്പോൾ ഞങ്ങളോട് വീണ്ടും പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും പോയേക്കാം എന്നോർത്ത് ഞങ്ങൾ ഒരുങ്ങുമ്പോഴും ഞങ്ങളുടെ സാഹചര്യം മൂലം അച്ചര ബുദ്ധിമുട്ടുകളുണ്ടായി. ഒരു നന്നായി ജപമാല ചൊല്ലിയും നോമ്പെടുത്ത് ഉപവസിച്ചും ഒക്കെ വേണം നമ്മൾ മജ്ജുഗോറിയിലേക്ക് പോകുമ്പോൾ ഒരുങ്ങാനായിട്ട്. അങ്ങനെ ജപമാല ചെല്ലുമ്പോഴേക്കും എനിക്ക് ഒരുപാട് ജപമാല ചൊല്ലാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി തുടങ്ങി. എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ, കാരണം ഞാൻ ഇടയ്ക്കിടക്കുമ്പോൾ ഒരുപാട് ലേറ്റാവുന്നു. അപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഒത്തിരി ചൊല്ലാൻ പറ്റും, എനിക്ക് ഒരുപാട് വിഷമമായി. അങ്ങനെ ഇരിക്കെ ദുബായിലുള്ള ഞങ്ങളുടെ അനു എന്നുള്ള ഞങ്ങളുടെ ഫ്രണ്ടിനോട് അമ്മ പറയുന്നു, അവൾക്ക് ജപമാല ചൊല്ലി തീർക്കാൻ സാധിക്കുന്നില്ല, അവൾക്ക് വേണ്ടി നീ ചൊല്ലി തീർക്കുക. എന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എന്നോട് ഇങ്ങനെ പറയുന്നു, ഞാൻ ചൊല്ലാം. അങ്ങനെ വളരെ ഒരുക്കിയാണ് പരിശുദ്ധ അമ്മ ഞങ്ങളെ മെഡ്ജുഗോറിയിലേക്ക് കൊണ്ടുപോകുന്നത്. മെഡ്ജുഗോറിയിലേക്കുള്ള യാത്രയ്ക്കുള്ള അവസരം കിട്ടിയപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കാറ്റലോഗ്, പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ അമ്മയുടെ കാൽച്ചുവട്ടിൽ ഏൽപ്പിച്ചതിന് ശേഷമേ ഞാൻ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യുന്നുള്ളൂ. അമ്മയുടെ കാൽച്ചുവട്ടിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്മ അത് ഏറ്റെടുക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെഡ്ജുഗോറിയിലേക്ക് യാത്രയായി. മെഡ്ജുഗോറിയിലെത്തി അപ്പാരിഷൻ ഹില്ലിലേക്ക് മല കയറി ഞങ്ങൾ കാറ്റലോഗ് മാതാവിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു. അമ്മയോട് പൂർണ്ണമായും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ച് മലയിറങ്ങി പോരുമ്പം, ഇറങ്ങി വരുമ്പം അവിടെ കുറേ കുറ്റിച്ചെടികൾ നിൽപ്പുണ്ട്. എല്ലാവരും കുറച്ച് മുമ്പിലും ഞാൻ ഇച്ചിരി തനിയെ പുറകിലും ആയിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു വലിയ പ്രചോദനം തോന്നി മുമ്പിലുള്ള ഒരു ചെടിയുടെ ഉള്ളിലേക്ക്, ആ ഭാഗത്തേക്ക് ചെല്ലാനുള്ളത്. എല്ലാവരും കുറച്ച് ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. എന്നാലും ശക്തമായ പ്രചോദനം കാരണം ഞാൻ ആ ചെടിയുടെ അടുത്തേക്ക് പോയി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. ഒന്നുകൂടെ നടക്കാൻ പോയപ്പോൾ അത് മാറ്റി നോക്കാനുള്ള പ്രചോദനം വന്നു. ഞാൻ മാറ്റി നോക്കുമ്പോൾ കാണുന്നത്, ഞാൻ തലേ ദിവസം ഇവിടെ എൻ്റെ ജോലിക്കാർക്ക് ഞാൻ എടുത്തു കൊടുത്ത നൂലുകളുടെ ഒരു ചെറിയ കെട്ട് പോലെ ആ ചെടികളുടെ ഇടയിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. സുസാൻ എന്നാണ് ബ്രാൻഡിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. സുസാനു വേണ്ടി ഉപയോഗിക്കുന്ന നൂലുകൾ അവിടെ അമ്മ ഇങ്ങനെ ചുരുട്ടി വെച്ചതായിട്ട് പോലെ ഇരിക്കുന്നു. ഞാൻ എടുത്തു നോക്കുമ്പോൾ അതിൽ 6 മിറക്കുലസ് മെഡലും തൂക്കിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം പിന്നീടുള്ള പ്രാർത്ഥനയിൽ മെസ്സേജ് പോലെ അമ്മ പറഞ്ഞു, 6 കൽഭരണിയിൽ വെള്ളം നിറയ്ക്കുന്നതായിരുന്നു അതിൻ്റെ സൈൻ എന്നുള്ളത്. എൻ്റെ വെള്ളമായിരുന്ന എൻ്റെ പ്രസ്ഥാനത്തെ അമ്മ വീഞ്ഞാക്കി അനുഗ്രഹിച്ചു എന്ന് ഞാനത് വിശ്വസിക്കുന്നു. സുസാൻ്റെ കാര്യത്തിൽ അമ്മ എന്നോട് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പാക്ക് ചെയ്യുമ്പോഴും കൊടുക്കുമ്പോഴും എല്ലാം
ഓരോ കുഞ്ഞുങ്ങളുടെയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചു വേണം ഇതെല്ലാം ചെയ്യാനെന്നുള്ളത്. അതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങളുടെ കാര്യം ഓരോ ബാപ്തിസം സെറ്റ് ഞങ്ങൾ പാക്ക് ചെയ്യുമ്പോഴും എല്ലാവരും ആ കുഞ്ഞിനും ആ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചാണ് അതെല്ലാം ചെയ്യുന്നത്. അത് അമ്മ പ്രത്യേക സന്ദേശം പോലെ പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ വളർച്ചയിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഭയങ്കര പ്രകടമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായിട്ട് അമ്മേനെ ആ നിർദ്ദേശിച്ചുണ്ട്. അമ്മ നന്നായി ആ ജോലി ചെയ്യുന്നുണ്ട്. ഓരോ കാര്യത്തിന് ആവശ്യമുള്ളപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ലോകത്തിൻ്റെ ഏതറ്റത്തുള്ള സാധനങ്ങളാണ് നമുക്ക് ആവശ്യമെങ്കിലും അത് നമുക്ക് നിഷ്പ്രയാസം എത്തിച്ചു തരാൻ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു കാര്യത്തെയും ഒരു കാര്യവും പുറകോട്ട് പോകില്ല എന്നുള്ള വലിയൊരു ഒരു സത്യം ഞാൻ മനസ്സിലാക്കി. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് മാർക്കറ്റ് ഡള്ളാണ്, മാർക്കറ്റില്ല, വളർച്ചയില്ല, ഒരുപാട് കാര്യങ്ങൾ ഇന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അമ്മയോട് ചേർന്നിരിക്കുന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച എനിക്ക് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്തെല്ലാം കുഴപ്പങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയുണ്ടെങ്കിൽ അതെല്ലാം സന്തോഷമായിട്ടും അനുഗ്രഹമാക്കി മാറ്റാൻ ഇതിൽ പരം ഒരു ചെറിയ കുറുക്കു വഴി നമുക്കില്ല. പരിശുദ്ധ അമ്മ ഒരിക്കൽ ഒരു സമ്മാനം ഇവരുടെ ജീവിതത്തിൽ നൽകുകയുണ്ടായി. ആഗ്രഹിച്ച കാര്യങ്ങൾ പരിശുദ്ധ അമ്മ നിറവേറ്റി തന്ന ആ അനുഭവത്തെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ഞാനൊരു ദിവസം ചോദിച്ചു, അമ്മേ എനിക്ക് സമ്മാനമായിട്ട് ഒരു ജപമാല തരുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജപമാല സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊക്കെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വന്നു പെടുകയും അവരത് വലിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്ഥിരമായി എനിക്കൊരു ജപമാല ഇല്ലാതെയായി. എപ്പോഴും പല ജപമാലകൾ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മയോടൊരു ദിവസം ചോദിച്ചു, അമ്മ എനിക്ക് സമ്മാനമായിട്ടൊരു ജപമാല തരുമോ? ആ തരുന്ന ജപമാലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണം, ഞാൻ കണ്ടിട്ടുള്ളതാവരുത്, എന്തെങ്കിലും കാണുമ്പോഴേ പ്രത്യേകതയുള്ള ഒരു സ്പെഷ്യൽ ജപമാല അമ്മ എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങളുടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ വന്ന് അമ്മ മറന്നു പോകണ്ട കേട്ടോ എനിക്ക് തരാനുള്ള സമ്മാനം എന്നിങ്ങനെ. അങ്ങനെ ഇരിക്കെ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും കുർബാനയുടെ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ടായിരുന്നു. അടുപ്പിച്ചടുപ്പിച്ച് സുഗന്ധാഭിഷേകം വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ ബ്രദറിനോട് ചോദിച്ചു, എനിക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഈ സുഗന്ധാഭിഷേകം വരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മ എന്തോ ഒരു സമ്മാനം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മാർച്ച് 30 മുൻപ് ആ സമ്മാനം വരും. ഞാൻ പറയുമ്പോൾ അത് ഡിസംബറിലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, എനിക്കെന്ത് സമ്മാനമായിരിക്കും അമ്മ തരാൻ പോണത്. അങ്ങനെ ഇരിക്കുകയാണ് ശാലോം ടിവിയിൽ തന്നെ കൃപയുടെ വഴികളിൽ നിന്നുള്ള പ്രോഗ്രാമിൽ ഞങ്ങളുടെ പ്രോഗ്രാം വരികയുണ്ടായി. അത് കണ്ടതിന് ശേഷം സാബു ബെനീറ്റ എന്നുള്ള ഒരു ദമ്പതികൾ അവരെന്നെ വിളിച്ചു. അവർ പറഞ്ഞു, പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ജപമാല തരണമെന്ന് ഞങ്ങൾക്കൊരു പ്രചോദനമുണ്ടായി, ആ ജപമാല ഞങ്ങൾ തരട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ തീർച്ചയായിട്ടും തന്നോളൂ, സന്തോഷമുള്ള കാര്യമല്ലേ. അവരൊന്ന് പറവൂരാണ് താമസിക്കുന്നത്, എറണാകുളത്തേക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ അത് കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്തിന് പോയ ദിവസം ഞാനിവരെ വിളിച്ചു പറയുകയും അവർ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഹസ്ബൻഡ് എറണാകുളം പോയ ദിവസം ഞാൻ എൻ്റെ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് അമ്മ എന്തോ പറയുന്ന പോലെ, അന്ന് നീ ചോദിച്ചില്ലേ അത് ഞാൻ കൊടുത്തു വിടുന്നുവെന്ന്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഒന്നുകൂടെ ആ സ്വരം വന്നു, അന്ന് നീ എന്നോട് ചോദിച്ചത് ഞാൻ കൊടുത്തു വിടുന്നു. സത്യത്തിൽ അന്നേരമാണ് ഞാൻ ഓർക്കുന്നത് ഈ ജപമാല ഞാൻ ചോദിച്ച കാര്യം. എനിക്ക് ഒത്തിരി സന്തോഷമായി, ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെ നോക്കിയിരുന്നു. അങ്ങനെ തിരിച്ചെത്തിയപ്പോഴേക്കും ഞാൻ നോക്കുമ്പം എനിക്ക് കിട്ടിയത് അബോഷനെതിരെയുള്ള റോസറിയാണ് കിട്ടിയത്. അതൊരു പ്രത്യേക തരം റോസറി തന്നെയാണ്. അതിനകത്ത് ഓരോ മണികളുടെ ഉള്ളിൽ ഒരു ഗർഭസ്ഥ ശിശുവുണ്ട്. അന്ന് വരെ ഞാൻ അങ്ങനെ ഒരു ജപമാല കണ്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ രൂപത്തിലും അതിൻ്റെ ഭാവത്തിലുമൊക്കെ അമ്മ തീർച്ചയായിട്ടും ഒരു പ്രത്യേകതയുള്ള ജപമാല തന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഒത്തിരി സന്തോഷമായി, ഒത്തിരി സന്തോഷമായി, എനിക്ക് പറഞ്ഞാലറിയിക്കാൻ മേലാത്ത സന്തോഷമായി. പക്ഷേ എനിക്ക് അമ്മ ഇതിനകത്ത് എനിക്കൊരു അടയാളം കൂടി തരുമോ, എനിക്ക് കുറച്ചും കൂടി അനുഭവം കിട്ടാനായിട്ട്? അന്ന് ജപമാല വന്ന ദിവസം എൻ്റെ 4 മോൾക്ക് ഭയങ്കര പനിയുടെ സമയമായിരുന്നു. 2 ആൻറ്റിബയോട്ടിക്സും മാറ്റി മാറി കഴിച്ചിട്ടും അവളുടെ പനിക്ക് ഒരു കുറവില്ലായിരുന്നു. 102, 103 തന്നെ പനിക്കുന്ന സമയം, വല്ലാതെ ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു, ചുമയെല്ലാം. ഈ മോക്കുഞ്ഞ് എൻ്റെ കാലേ കിടന്നാണ് എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരുന്നത്. കാലയിൽ നിന്ന് ഞാൻ മാറ്റിയാൽ അവൾ അപ്പം കരയും. അപ്പം രാത്രിയിൽ ഞാൻ ഏകദേശം ഒരു 12 ആയപ്പോൾ ഇങ്ങനെ ഇരിക്കുക, എൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രചോദനമുണ്ടായി ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ.
അപ്പം ഞാനോടത്ത് എന്തായാലും ഉറക്കമൊന്നുമില്ല, ഞാൻ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് എഴുന്നേറ്റ് വന്നു. ആ ജപമാല ചൊല്ലുന്നതിനൊരു ബുക്കുണ്ട്, അതിൻ്റെ റോസറിയുടെ അതിൻ്റെ രഹസ്യങ്ങളെല്ലാം. ഞാൻ രാത്രി ഇരുന്ന ജപമാല മുഴുവൻ ചൊല്ലി. ഞാൻ ജപമാല ചൊല്ലി തിരിച്ചു ചെല്ലുമ്പോൾ കുഞ്ഞു ഉറങ്ങുന്നുണ്ട്, ഞാനും ആ സൈഡിൽ കിടന്നുറങ്ങി. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് രാവിലെ എൻ്റെ ഹസ്ബൻഡ് വന്ന് വിളിക്കുമ്പോഴാണ്. അപ്പോൾ ചോദിച്ചു, കുഞ്ഞ് രാത്രി ചുമച്ചില്ലേ? ഞാൻ പറഞ്ഞു, ചുമച്ചുണ്ടാവില്ല, ചുമച്ചെങ്കിൽ ഞാൻ ഉണരുമല്ലോ. പിന്നെ ആ ദിവസം അങ്ങ് പോയി. ഏകദേശം ഒരു 10 മണിയായപ്പോൾ എൻ്റെ മോള് വന്ന് മൂത്ത മോള് വന്ന് ചോദിച്ചു, അമ്മേ വാവയുടെ പനിയൊക്കെ പോയോ? ഇപ്പോൾ പനിയൊന്നും ഇല്ലല്ലോ. അന്നേരമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ കുഞ്ഞിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മരുന്ന് നിശ്ചയിക്കാനിരുന്ന് ഡോക്ടറും വിളിച്ചു. അന്നാണ് അറിയുന്നത്, അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം ഉണ്ടായി എന്നുള്ളത്. ആ ജപമാലയോടുകൂടെ ഒരു അടയാളം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ ശക്തമായ ഒരു അടയാളം നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിൽ പിന്നെ എപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വന്നാലും ആ ജപമാല വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളുടെ രോഗങ്ങൾ മാറിക്കിട്ടി തുടങ്ങി. തൻ്റെ 5 മക്കളെയും ശ്രദ്ധയോടെ വളർത്താൻ പരിശുദ്ധ അമ്മയാണ് ഇവരുടെ സഹായം. അമ്മ പറഞ്ഞു തരുന്ന വഴികളിലൂടെ തൻ്റെ മക്കളെ രൂപപ്പെടുത്തുമ്പോൾ മക്കൾ ദൈവാനുഗ്രഹമുള്ളവരായി വളരുന്നു എന്നിവർ സാക്ഷ്യപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഞാൻ പരിശുദ്ധ അമ്മയുടെ സഹായം എപ്പോഴും ചോദിക്കും. കുഞ്ഞുങ്ങളെ അവരുടെ രീതിയിൽ നമുക്ക് ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷമയെന്നുള്ള ഒരു പുണ്യം അമ്മയോട് ഞാൻ എപ്പോഴും ചോദിക്കും. കുഞ്ഞുങ്ങളെ അനുസരണത്തിൽ വളർത്തണമെന്നുള്ളത് അമ്മ എപ്പോഴും ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറയുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ അവരെ വിധേയപ്പെടുത്തുക, മൂത്തവരെ ബഹുമാനിക്കാനുള്ള ശീലം നൽകുക. മൂത്തവരെന്ന് ഉദ്ദേശിക്കുമ്പം ഒരു വയസ്സിന് മൂത്തമുള്ള ചേച്ചിയാണെങ്കിൽ പോലും അവരെ ചേച്ചി എന്ന് വിളിക്കാനും ആ ഒരു റെസ്പെക്റ്റ് അവർക്ക് മൂത്തവർക്ക് കൊടുത്ത് വളർത്താൻ ചെറിയ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണമെന്നുള്ള രീതിയിൽ അമ്മ എപ്പോഴും ഇങ്ങനെ എന്നെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ ചിന്തകളെ പലപ്പോഴും വിശദീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു തവണ ഞാൻ ചെക്കപ്പിന് പോകേണ്ട സമയത്തായിരുന്നു. ഞാൻ അന്നേരം മേരിഗിരി ഹോസ്പിറ്റലിലാണ് ഞാൻ പോകുന്നത് ഭരണങ്ങാനത്ത്. എൻ്റെ ഡെലിവറിയുടെ സമയത്ത് ആ ചെക്കപ്പിൻ്റെ ടൈമിൽ റോഡ് ഭയങ്കരമായിട്ട് മോശമായി കിടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പോകേണ്ട സമയം എത്തിയപ്പോൾ ഞാൻ പോകേണ്ട വണ്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാതെ കുലുങ്ങുമെന്നുള്ളൊരു വിഷമം എൻ്റെ ഉള്ളിൽ വന്നു. ശരിക്കും ഭയങ്കരമായിട്ട് പോയി റോഡ് പോയി കിടക്കുന്നത് കൊണ്ട് ഞാനിതിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാകും അമ്മേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്, നിനക്ക് പോകുവാൻ ഒരു കാറെങ്കിലുമുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ എന്തായിരുന്നു ഉള്ളത്? എനിക്ക് ഒരു കഴുതയുടെ പുറത്തല്ലേ ഞാൻ യാത്ര ചെയ്തത്? നിറവയറായിട്ട് എത്രയോ ദൂരം ഞാൻ സഞ്ചരിച്ചു, നിനക്ക് പോകാനൊരു കാറെങ്കിലും ഉണ്ടല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഞാനങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ, ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ കുറച്ചുകൂടെ എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ്. എന്നാലും ഇപ്പോഴത്തെ ഹൈടെക് സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിലും സ്നേഹമുള്ള നല്ല ഡോക്ടറും എനിക്കവിടെ വളരെ കംഫർട്ടാണ്. അപ്പോഴും എല്ലാവരും അഭിപ്രായം പറഞ്ഞു, ഈ പ്രാവശ്യത്തെ ഹോസ്പിറ്റലൊന്ന് മാറി നോക്കിയാലോ എന്ന്. ഞാൻ വെറുതെ ആണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ ഉള്ളിലേക്ക് ചിന്ത തരുവാണ്, നിനക്ക് നല്ലൊരു ഡോക്ടറുണ്ട്, നിനക്കൊരു ഹോസ്പിറ്റലുണ്ട്, എല്ലാമുണ്ട്, എൻ്റെ ആ സമയത്ത് എൻ്റെ കൂടെ ആരായിരുന്നു ഉള്ളത്? അപ്പോഴും എനിക്ക് ഒരുപാട് സങ്കടം തോന്നി, ഞാനങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നുവല്ലോ എന്ന്. അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ ചിന്തകളെ അമ്മ ഇങ്ങനെ വിശദീകരിച്ച് തരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിൽ, എനിക്ക് 5 പെൺകുട്ടികളാണുള്ളത്, അതിലൊരു ആൺകുഞ്ഞില്ല എന്നുള്ളത് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നല്ലോ, ഒരാൺകുഞ്ഞില്ലാത്തത് അത്ര വലിയ കുറവായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല, എങ്കിലും അത് സമൂഹത്തിന് മുമ്പിൽ ഒരു വലിയ കുറവായിട്ടാണല്ലോ അത് മറ്റുള്ളവർ കാണുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് പറയുന്നു, ഇത്രയും നിസ്സാരമായുള്ള ഒരു കാര്യം, ഒരാൺകുഞ്ഞുണ്ടാകുക എന്നുള്ളത് ഈ ലോകത്തിലെ വലിയ കാര്യമൊന്നുമല്ല,
ഒരാൺകുഞ്ഞുണ്ടാവുന്ന ഇത്രയും നിസ്സാരമായുള്ള ഒരു കാര്യം ദൈവം ചെയ്തു തരാൻ സമയമെടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഒരുങ്ങുകയല്ലേ ശരിക്കും വേണ്ടത്? കുഞ്ഞുങ്ങളില്ല എന്നുള്ളതാണെങ്കിൽ ഒരു ആൺകുഞ്ഞല്ലെങ്കിൽ പെൺകുഞ്ഞില്ല എന്നുള്ളത് ഈ ലോകത്തിലെ വലിയ പ്രശ്നങ്ങളിൽ ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെ സമയം, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നീ ഒരുങ്ങിയിരുന്നാൽ മാത്രം മതി എന്നുള്ളൊരു ഉത്തരമാണ് പരിശുദ്ധ അമ്മ എനിക്ക് തന്നത്. പരിശുദ്ധ അമ്മയുടെ സ്നേഹം ഞാൻ അറിഞ്ഞ ഒരു കാര്യമായിരുന്നു എൻ്റെ അഞ്ചാമത്തെ ഡെലിവറി. അഞ്ചാമത്തെ ഡെലിവറി ആകുമ്പം വളരെ എളുപ്പമായിരിക്കുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാ ഡെലിവറികളും വളരെ സമയമെടുത്ത് തന്നെയായിരുന്നു എൻ്റേത്. എന്നാൽ 8 മണി എന്നുള്ളൊരു സമയം അമ്മ എനിക്ക് നേരത്തെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ 8 മണി ആവാതെ എനിക്ക് ഡെലിവറി ആവില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ആ ഡെലിവറിക്ക് പോകുന്ന സമയം ഞാൻ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. ഓരോ വേദനകളും കാഴ്ചവെക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനങ്ങനെ മനസ്സിലൊക്കെ ഉറപ്പിച്ചാണ് ഡെലിവറിക്ക് പോയത്. പരിശുദ്ധ അമ്മയോട് ഞാൻ ഓരോ വേദന വരുമ്പോഴും പറയും, അമ്മേ ഈ വേദനയിൽ ആത്മാക്കളെ, ഇന്ന ആൾക്കാർ ഇത്ര ആത്മാക്കളെ ഞാൻ സമർപ്പിക്കുന്നു. ഓരോ വേദന വരുമ്പോഴും ഓരോ ഇത്ര പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഇങ്ങനെ എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുമായിരുന്നു. അവസാനം എനിക്ക് പറ്റില്ല എൻ്റെ അമ്മ എന്ന് പറയുന്ന സമയത്ത് മാത്രമാണ് അമ്മ എനിക്ക് തീരെ ആവശ്യതയായി എന്ന് ഞാൻ പറയുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ആ വലിയ ഒരു തിരുക്കാപ്പയുടെ സംരക്ഷണം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡോക്ടർ പറഞ്ഞു, മോളെ അമ്മ ഈശോ അനുവദിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത്, അല്ലെങ്കിൽ അഞ്ചാമത്തെ ഡെലിവറി ഒന്നും ഇത്രയും സമയം എടുക്കാറില്ല. ഒത്തിരി ലേറ്റായപ്പം എൻ്റെ ഡോക്ടർ എൻ്റെ 4 മക്കളെയും കൂട്ടി ജപമാല ചൊല്ലാൻ വേണ്ടി ചാപ്പലിലേക്ക് പോവുകയും എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഡോക്ടർ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 3-ാമത്തെ രഹസ്യം എത്തുമ്പോഴാണ് എൻ്റെ ഡെലിവറി ആവുന്നത്. എൻ്റെ ഡോക്ടർ റോസമ്മ സിസ്റ്ററും എല്ലാവരും വന്ന് ഡെലിവറി ആയപ്പം അമ്മയിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ കുഞ്ഞാണ്, ചേച്ചിമാർ വാങ്ങിയ കുഞ്ഞാണെന്നും പറഞ്ഞുകൊണ്ട് അവളെ മൂത്ത മോളുടെ കയ്യിലാണ് ഡോക്ടർ കൊടുത്തത്. ഈ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു സാമീപ്യം ഒത്തിരി ആശ്വാസം എനിക്ക് നൽകിയിരുന്നു. പരിശുദ്ധ അമ്മ സഹായിക്കുന്ന അനുഭവങ്ങൾ ഇനിയും നിരവധിയുണ്ട് ഈ ജീവിതത്തിൽ. ആന്തരിക ഭയത്തെ മാറ്റി ദൈവത്തിനായി പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വരുവാൻ ഇവരുടെ മനസ്സിനെ ഒരുക്കിയതും പരിശുദ്ധ അമ്മയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റാത്ത ഒരു കാര്യമാണ്. പള്ളിയിലാണെങ്കിൽ ഞാൻ ഏറ്റവും മുൻപിൽ പോയിരിക്കാൻ എപ്പോഴും ഞാൻ മുമ്പിലാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് ഡിപ്പോൾ പള്ളിയിൽ ഞാൻ പോയിരിക്കുമ്പോൾ അവിടുത്തെ കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് കുർബാന അർപ്പിക്കുന്ന വൈദികൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് ബൈബിള് വായിക്കാൻ ആളില്ല, ഇന്ന് ബൈബിള് വായിക്കണം എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അത് എന്നെക്കൊണ്ട് സാധ്യമാവുന്നൊരു കാര്യമല്ല. ഇത്രയും ആൾക്കാരുടെ മുൻപിൽ നിന്നുകൊണ്ട് ബൈബിള് വായിക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ്. എനിക്ക് എൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കണ പോലെ തോന്നി. പക്ഷേ എൻ്റെ കയ്യിൽ ബൈബിൾ തന്നിട്ട് അച്ഛൻ കുർബാനയ്ക്ക് ചെല്ലാൻ വേണ്ടി ഇത് പോയി. ഞാൻ തിരിച്ചു വന്നിരുന്ന് കുമ്പിട്ട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മയെ എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. അമ്മയുടെ തിരുക്കാപ്പ് കൊണ്ട് അമ്മ എന്നെ ഒന്ന് പൊതിയാവോ എന്നും ചോദിച്ച് ഞാനിങ്ങനെ കുമ്പിട്ടിരിക്കുകയും വളരെ വലിയൊരു സുഗന്ധാഭിഷേകത്തോടു കൂടി അമ്മയുടെ സാമീപ്യം അമ്മ എനിക്ക് തന്നു. ആ ഒരു സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് വലിയ ഭയത്തിൻ്റെ ഒരു വലിയ കെട്ട് ഇറങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നുകയും എൻ്റെ ഉള്ളിൽ ഒരു വലിയ ധൈര്യം വന്ന് വീഴുന്നതായിട്ട് തോന്നി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് 7 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ വായിച്ചു പള്ളിയിൽ. പിറ്റേ ആഴ്ച ഞാൻ പള്ളിയിലെത്തിയപ്പോൾ പറഞ്ഞു, ശുശ്രൂഷയായി വരികയും പാട്ടുപാടുകയും ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇനി മുതൽ വരില്ല, ആ 2 കാര്യങ്ങൾ കൂടി ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മേനെ നോക്കി, അമ്മേ എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ എന്നറിയില്ല. പക്ഷേ എന്നോട് പറഞ്ഞതിന് ശേഷം അച്ഛൻ വീണ്ടും പോയി. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ തിരുക്കാപ്പയുടെ സംരക്ഷണം യാചിച്ചുകൊണ്ട് ഞാൻ ആ ദിവസം ആ ഒരു കുർബാനയിൽ ഞാൻ ചെയ്തു. പിന്നീട് ഓരോ സമയത്തും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് ഞാൻ വിറച്ചിരിക്കുമ്പോഴെല്ലാം അമ്മയുടെ ആ വലിയ സംരക്ഷണം, അമ്മ എൻ്റെ അടുത്തുണ്ട് എന്നുള്ള ഉറപ്പിന് വേണ്ടി അമ്മ സുഗന്ധാഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കും. അപ്പോൾ പലപ്പോഴും ഞാൻ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് പറയും, ഈശോയെ ഒന്ന് കാണിച്ചു തരാൻ, ഈശോയെ ഒന്നും കൂടി അനുഭവിക്കാൻ അമ്മ എന്നെ ഒന്ന് സഹായിക്കാവോ. അങ്ങനെ ഓരോ സമയത്തും വിശുദ്ധ കുർബാനയുടെ സമയത്ത്
ഈശോയുടെ സാമീപ്യമായിട്ട് ഈശോയെ ഈശോ കൂടെ നിൽക്കുന്നതായിട്ട് ഗാൽവരിയിൽ ബലി അർപ്പിക്കുന്ന ഈശോയുടെ സാമീപ്യം ഇതെല്ലാം അമ്മ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അനുഭവിച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ ഞാൻ മെഡ്ജുഗോറിയിൽ പോയി വന്നതിന് ശേഷം ഡിവൈൻ മെഴ്സി ഷ്രൈനിൽ പാട്ട് പാടാനായിട്ട് എൻ്റെ അമ്മ എന്നെ വിളിക്കുകയും ഞാൻ ഡിവൈൻ മെഴ്സി ഷ്രൈനിൽ പാടാൻ പോവുകയും ചെയ്തു തുടങ്ങി. എന്നെ വിളിച്ച സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത്. പക്ഷേ 100% പരിശുദ്ധ അമ്മയിൽ ഞാൻ സറണ്ടർ ചെയ്ത് ഞാൻ പാടാൻ തുടങ്ങി. കുർബാനയുടെ സമയത്ത് പലപ്പോഴും എന്നെ കൊണ്ട് പറ്റാതെ വരുമ്പോഴെല്ലാം അഭിഷേകം സുഗന്ധാഭിഷേകം തന്നെ അമ്മ എന്നെ ധൈര്യപ്പെടുത്തി. അതിലേറ്റവും അത്ഭുതമായി എനിക്ക് തോന്നുന്നത് പലപ്പോഴും എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വരാറുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും എനിക്ക് സ്വരവുമില്ല ഒന്നുമില്ല. പക്ഷേ ധൈര്യമായി ഞാൻ പള്ളിയിൽ ചെല്ലുകയും കുർബാന തുടങ്ങുമ്പോൾ എൻ്റെ സ്വരം തുറക്കുകയും ത്രോട്ട് ഇൻഫെക്ഷനോ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും എനിക്കില്ല. പക്ഷേ കുർബാന കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ അത് പഴയതുപോലെയാകും. അതിപ്പോഴും എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലും എല്ലാം ഇതുതന്നെ സംഭവിച്ചു. പരിശുദ്ധ അമ്മ കൂടെയുള്ളപ്പോൾ ഈ ലോകത്തിലുള്ള എന്ത് കുഴപ്പങ്ങളും നമുക്കൊന്നും അല്ലാതായി മാറും. അമ്മേ അമ്മേ.